ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അസാ ഇന്നത്തെ വീഡിയോ റമദാൻ പ്രമാണിച്ച് നമ്മുടെ ഫ്രിഡ്ജ് എങ്ങനെ ഓർഗനൈസിങ് ചെയ്തു വെക്കാം എന്നുള്ളതാണ് റമദാനിൽ നമ്മളെ ജോലികളൊക്കെ നമ്മളെ ഒക്കെ ഒന്ന് എളുപ്പത്തിൽ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രിഡ്ജിൽ ചെയ്ത് വെക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജ് ഇവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ച് ഫ്രിഡ്ജ് ക്ലീനാക്കി ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നും എടുത്ത് വെക്കാൻ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ എയർ ടൈറ്റ് എയർടൈറ്റുള്ളൊരു കണ്ടെയ്നറിലേക്ക് ഉള്ളി വെള്ളത്തിലൊക്കെ ഇട്ട് തൊലിച്ച് വൃത്തിയാക്കി കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോന്നും കണ്ടെയ്നറിലേക്ക് എടുത്ത് വെക്കുകയാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ അപ്പോൾ വെള്ളമൊന്നും ഇല്ല നല്ല കോട്ടൻ്റെ തുണിയുണ്ട് തുടച്ചെടുത്താൽ ഉള്ളിയാണ് അപ്പോൾ ഈ കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വെള്ളത്തിലിട്ട് നല്ല നന്നായിട്ട് കുതിർത്തി അത് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി നല്ല കോട്ടൺ തുണി കൊണ്ട് തുടക്കുകയാണ് തുടച്ചിട്ട് ഇനി നമുക്കിത് ഇതുപോലുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം വെള്ളത്തോട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് കേടായി കിട്ടും ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നല്ല ഡ്രൈ ആയിട്ട് തുടച്ചിട്ട് തന്നെ ഉള്ളി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരുപാട് ടൈം നമുക്ക് ഈട് കിട്ടും അപ്പോൾ അവിടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മൾ വലിയ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൊലി കളഞ്ഞ ഇഞ്ചി നന്നായിട്ട് കട്ട് ചെയ്ത് ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ഇനി അത് ചെയ്യാം ഇനി ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ചോപ്പർ നന്നായിട്ട് തുടച്ച് അതിൽ വെള്ളമൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം കാരണം നമ്മുടെ ഇഞ്ചി തൊലി കളഞ്ഞ് തുടച്ച് വെച്ചതാണ് അപ്പോൾ അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ ഇനി ക്രഷ് ചെയ്ത ഇഞ്ചി നമുക്ക് ചെറിയൊരു എയർടൈറ്റുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് ഉണ്ടല്ലോ അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ആദ്യം തന്നെ ഞാൻ വലിയ ഉള്ളീൻ്റെ കണ്ടെയ്നർ വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ചെറിയ ഉള്ളി പിന്നെ ഉള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ കുറച്ച് മുട്ട അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രെഡിൻ്റെ പാക്കും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഈ ഉപ്പ് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഫുള്ള് നമുക്ക് റമദാനിൽ ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ ഇഞ്ചി നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനമാണ് അപ്പോൾ ഈ ഇഞ്ചി നമുക്കതിലേക്ക് വെക്കാം ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നത് തക്കാളിയാണ് തക്കാളിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി അതിലുള്ള അഴുക്കുകളൊക്കെ പോക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ജില്ലോക്കുള്ള കവറിൽ എടുത്ത് വെക്കണം ഞാൻ കുറച്ച് കാലമായിട്ട് ജിഡ്ലോക്കുള്ള കവറാണ് അതിനൊക്കെ ഉപയോഗിക്കുന്നത് പച്ചക്കറി ഒരുപാട് കാലം ഒരു മാസത്തോളം ഈ പച്ചക്കറികളൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കും അതുകൊണ്ടാണ് ഇതുപോലുള്ള കവറ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ വെജിറ്റബിൾസ് ഒന്നും ഒന്നും ആവില്ല ഒരുപാട് കാലം കേബേജ് പോലും നല്ല ഷാർല് കേബേജ് ഒക്കെ ശരിക്കും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കെടന്ന് പോകുന്ന സാധനമാണ് പക്ഷേ അതൊന്നും ഒന്നും ആവില്ല ഇതുപോലുള്ള ഇതുപോലെയുള്ള എയർറ്റായിട്ടുള്ള സിബ്ലോക്കുള്ള കവറാണ് നമ്മുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കഴുകി വെച്ച തക്കാളി ഇത് ഈ ഒരു കവറിലേക്ക് മാറ്റാം പിന്നെ നമ്മൾ തക്കാളി വെക്കുമ്പോൾ കമഴ്ത്തി വേണം വെക്കാൻ മലർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുകി പോകുന്ന പോകുന്നതാണ് പറയുക അപ്പം കമഴ്ത്തിയാണ് ഞാൻ ഓരോന്നും തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെടുത്ത് ഇതുപോലുള്ള ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലൊന്ന് ഫ്രിഡ്ജിൽ വെച്ചുമൊക്കെ ഒന്നും ആവില്ല ഒരുപാട് കാലം നമ്മളെ ഒക്കെ അതുപോലെ നമ്മൾ വെച്ചതുപോലെ നമുക്ക് എടുക്കാം അപ്പോൾ അതാ കവറിൽ തക്കാളിയൊക്കെ ആക്കി ഇനി അതിൻ്റെ ലോക്ക് ഇത് ഇതുപോലുള്ളൊരു ഇത് ഇങ്ങനെ വിരലുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ ഒരു എയറും ഉള്ളിലേക്ക് കിടക്കാത്ത രീതിയിൽ ഇത് നമുക്ക് ലോക്ക് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഈ കവറിനുള്ളൊരു മെച്ചം നല്ല ഉഷാറാണ് ഈ കവറ് ഞാൻ റിയൂസ് ചെയ്ത് എടുക്കലാണ് കഴുകി നല്ല വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ വെജിറ്റബിൾ വെക്കും മൂ ചുരുങ്ങിയത് ഒരു അഞ്ചെട്ട് മാസമായി ഞാനത് ഇപ്പോൾ ഉപയോഗിക്കണേ ഇതൊരു മൂന്ന് കിലോൻ്റെ കവറാണ് ഇതിൽ ഒരുപാട് സാധനം കൊള്ളും തേങ്ങ ഒക്കെ ചെറു വീതാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് എടുത്തു വെക്കാം പക്ഷെ ഒന്നും ആവില്ല കേടൊന്നു പോകുന്ന ഒരു ടെൻഷൻ നമുക്ക് വേണ്ട നല്ലൊരു കവറാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കവറ് വാങ്ങിയിട്ട് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നും കൂടി പെട്ടെന്ന് എളുപ്പമാവും അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഞാൻ കഴുകിയിട്ടില്ല കൊണ്ടുവന്നത് തുടച്ച് വൃത്തിയാക്കി അതിൽ വെച്ചേക്കാണ് ഇനി വെള്ളം അതിൽ വരണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അതുപോലെ ഇനി ചെയ്യാനുള്ളത് പച്ചമുളകാണ് പച്ചമുളക് ആണ് പച്ചമുളക് കുറച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ കൂടെ നമ്മൾ കഴുകണം കഴുകി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക നെട്ടി ഒഴിവാക്കി തുടച്ച് നമുക്ക് ഇതുപോലെയുള്ള സിബ്ലോക്ക് വേറൊരു സിബ്ലോക്ക് കവറുണ്ട് എൻ്റെ കയ്യിൽ അതിലേക്കാണ് ഞാൻ മുളക് എടുത്ത് വെക്കുക കാരണം അത് കുറച്ച് മുളകേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു കവറ് വേറുണ്ട് അപ്പം ഇനി നമുക്ക് അതിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു മുളക് നമുക്ക് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആയതിന് ശേഷം ഈ കവറിലേക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ സിബ്ലോക്കുള്ള കവറായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് വിങ്ങി നാശമായി പോകും വെള്ളത്തോടെ നമ്മൾ വെച്ചാൽ അപ്പോൾ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഉണക്കി തുടച്ചതിന് ശേഷം നമുക്ക് കവറിലിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ മൂന്ന് സാധനങ്ങൾ നമ്മളിവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ട് പോകുന്നത് ചപ്പും പുതിയ ഇലയാണ് അത് നന്നായിട്ട് കഴുകി ഏഹ് വെള്ളമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അതിലുള്ള അഴുക്കുകൾ മണ്ണൊക്കെ നമ്മൾ പോക്കിയിട്ട് നന്നായിട്ടൊന്ന് വെള്ളം പോവാനും വേണ്ടിയിട്ട് വാർത്തി വെക്കുക വെള്ളം വാർക്കാൻ വെച്ചിട്ട് ഉണങ്ങിയതിനു ശേഷം നമുക്കത് കട്ട് ചെയ്ത് ഇതുപോലുള്ള ഒരു കവറിലേക്ക് മാറ്റാം നല്ല ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അതെന്താ അത് അത് വലിയൊരു ഇഷ്ടമല്ലേ അവിടെ അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആക്കിയിട്ട് ബീഫൊക്കെ ഇട്ടുകയാണെങ്കിൽ നമുക്കതിലിടാല്ലോ അപ്പോൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഒഴിവാക്കിയിട്ടില്ല പക്ഷെ എന്നാലും മല്ലിയിലനോട് അത്ര ഒരു താല്പര്യം ഇല്ല അവിടെ ചപ്പാണ് കൂടുതൽ നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ അതും കവറിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എടുത്ത് വെച്ചിട്ടുള്ള കവറിലൊക്കെ ഒരു ടിഷ്യൂ പേപ്പറും കൂടി ആഡ് ചെയ്ത് വെക്കുക ആ ടിഷ്യൂ പേപ്പർ എന്താ എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ പിന്നെ എടുക്കുമ്പോൾ അതിലിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ വെള്ളം ഉണ്ടാവുമല്ലോ കുഞ്ഞി കുഞ്ഞി അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ അതിലിറക്കി വെക്കുന്നത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ അത് വലിച്ചെടുക്കും അപ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ ആ ഒരു ഫ്രഷിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ വെക്കുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കവറുകളൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് അതുപോലെ തന്നെ മല്ലി ചപ്പ് പിന്നെ ഉണ്ടായിരുന്ന ഒരു ചിരങ്ങേൻ്റെ ചെറിയ കഷ്ണവും അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോറിലുള്ള ഓർഗനൈസിംഗ് ആണ് ഞാൻ ഇതുപോലെ ചെറിയ രണ്ട് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഈ രണ്ട് കണ്ടെയ്നറിലും ഒന്നില് ഞാൻ നമ്മുടെ മസാല പാക്കറ്റുകൾ ഓരോ മസാല പാക്കറ്റുകൾ അതിൽ വെക്കുന്നുണ്ട് ഒരുപാട് പൊടികൾ പുടികളുണ്ടല്ലോ ഇതൊക്കെ ഓരോ ടിന്നിലിട്ട് കണ്ട അടച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഇങ്ങനെ വെക്കാണല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെയാണ് വെക്കൽ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാനിങ്ങനെയാണ് ഡോറിലോ ഓർഗനൈസ് ചെയ്ത് വെക്കൽ ഇനി ബോക്സ് ടൈപ്പ് പാക്കറ്റുകളാണ് കൊക്കോ പൗഡർ അതുപോലെ റോസ്റ്റ് മസാല അതുപോലെ തന്നെ ചൈന ഗ്രാസ് പിന്നെ ബേക്കിംഗ് പൗഡറൊക്കെ അതൊന്നും ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കില്ലല്ലോ റണവാലിൽ അപ്പോൾ ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യുകയെച്ചാൽ ഇതൊക്കെ ഒന്ന് ടൈറ്റിൽ വെക്കാം തുറന്ന് വെച്ചാൽ കേടായി പോകുമല്ലോ അപ്പോൾ ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഞാൻ അത് കവർ ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ പാക്കറ്റ് ഐറ്റംസൊക്കെ കവർ ചെയ്ത് നന്നാക്കി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇങ്ങനെ ഡോറിൻ്റെ ടോപ്പിലാണ് ഞാനത് വെക്കാറുള്ളത് താഴെ ആകുമ്പോൾ എപ്പോഴും ഒരു കൈ ഒക്കെ തട്ടലാണല്ലോ അപ്പോൾ അതിനൊന്നും അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാന് ഈ ഡോറിൻ്റെ ഫസ്റ്റിലാണ് ഞാനത് വെക്കാറുള്ളത് അപ്പോൾ അത് അവിടെ സേഫായി നിന്നോളും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും എടുത്താൽ മതിയല്ല പിന്നെയെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ഇടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ ഇത് അവരെ ഹൈറ്റിലല്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ ഇത് കളിക്കാനൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു മെച്ച നമ്മളിങ്ങനെ അത് ടോപ്പിൽ വെക്കുമ്പോൾ അപ്പോൾ അതാ ഞാനതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാക്കാം ഉണ്ടായിരുന്ന ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള പുട്ടുപൊടിയും അതുപോലെ തന്നെ മുത്താറിൻ്റെ പൗഡറൊക്കെ ഉണ്ട് അതും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അതുപോലെ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച ഒരു സാധനമായിരുന്നു മാംഗോ പിക്കിൾ അതിൻ്റെ ബോട്ടിലും നമുക്ക് അതിലേക്ക് വെക്കാം പിന്നെ ഉള്ളത് നമ്മൾ കിസ്മിസ് ഉണ്ടല്ലോ അത് ഒരു ചെറിയൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ മാങ്ങ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സും ക്യാഷുനട്ട്സും ഇത് രണ്ടും അതേപോലെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് റമദാനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പലപ്പോഴായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്രെഡ് ക്രംസ് ഇനി ഇതാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഞാനത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം കുറച്ച് അധികം അത് അപ്പോൾ ഇങ് ഈ ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് മാറ്റിയിട്ട് അതും ഫ്രിഡ്ജിലേക്ക് ഇതിനകത്ത് ഞാൻ ഏറെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ ടിഷ്യൂ വെച്ചിട്ടുണ്ട് ആ പേപ്പർ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ക്രിസ്പിയിൽ തന്നെ നമുക്കത് കിട്ടിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത് അല്ലെങ്കിൽ അതൊന്ന് ഒരു പുതിർന്ന പോലെ തോന്നുമല്ലോ അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനാണ് ഈ പേപ്പർ വെച്ചത് അപ്പോൾ അതാ ഏകദേശം നമ്മളെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയൊരു കാര്യം കൂടിയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഞാനൊരു ബോട്ടിൽ അതിലെടുത്ത് വെക്കാത്തത് കണ്ടത് ഞാനത് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് അത് ഒരു ഹെയർ കെയർ ആണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നത് മൈലാഞ്ചിയും അതുപോലെ തന്നെ അരുവേപ്പില ചെമ്പരത്തിയില അതുപോലെ തന്നെ നമ്മുടെ കച്ചാർ വായൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ് മുരിങ്ങൻ ഡെയിലിയുണ്ട് ഈ സാധനം ഞാൻ ഡെയിലി യൂസ് ചെയ്യില്ല ഡെയിലി യൂസ് ചെയ്താൽ നന്നായിട്ട് നീരാർക്കും ജലദോഷമൊക്കെ കുടിക്കും അപ്പം വായിച്ചേലും ഒരിക്കലും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ ഞാനതിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു കാര്യം കൂടി ചെയ്യാണ്ടെന്ന് പറഞ്ഞെന്താ വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള കൂട്ട് കായം ഫിഷാണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആക്കാനുള്ളതൊക്കെ നമ്മൾ ആ സമയത്ത് കായം കൂട്ടുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ പണികൾക്ക് വലിയൊരു ഉപകാരമാകും അത് ഫ്രിഡ്ജിൽ കായം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതെടുത്ത് കായം കൂട്ടലൊക്കെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും അപ്പോൾ ഈ ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങൻ്റെ നീരും ഇതൊക്കെ കൂടി ഒന്ന് മിക്സിയിൽ ആക്കി എടുക്കുക അപ്പോൾ ഇതാ ജാറിൽ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി അതുപോലെ പെരിഞ്ചീരകപ്പൊടി ഉപ്പ് പിന്നെ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഓയിലും സൺഫ്ലവർ ഓയിലും കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുറച്ച് നല്ല നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കി എടുക്കുക ഇനി നമ്മൾ ഈ ഒരു പേസ്റ്റ് വേറെ പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ഉപയോഗിച്ചത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ ഇനി ഞാനിടാൻ പോകുന്നത് സാദാ മുളക് പൊടിയാണ് അപ്പോൾ സാധാ മുളക് പൊടി കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഞാൻ ഞാനിതിൽ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തത് പുട്ടുപൊടിയാണ് അജ്മി പുട്ടുപൊടി കുറച്ചൊരു നാല് നാലഞ്ച് ടീസ്പൂണ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂട്ടി ഇതെന്തിനച്ചാൽ ഒരു ക്രിസ്പിനെസ്സിനാണ് ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടാൻ നമ്മൾ ഈ ഒരു പുട്ടുകൂടി സഹായിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കായം കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ കായം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ വളരെ ഈസിയാണല്ലോ അപ്പോൾ ഇത് നല്ലൊരു ഈസി മെത്തേഡാണ് ഇങ്ങനെ നിങ്ങൾ ഫ്രിഡ്ജിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റമദാനായതുകൊണ്ട് നമുക്ക് നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് നേരം കൂടി ഓതാനൊക്കെ സമയം കണ്ടെത്താൻ പറ്റും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നമ്മൾ ആദ്യം മുൻകൂട്ടി ചെയ്തു വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പകർത്താൻ ശ്രമിക്കുക അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മളെ കൂട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മളെ കൂട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സ്ട്രാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ കായം ലൂസാക്കി എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യമായിട്ട് നല്ല ലൂസിലല്ല കുറച്ച് ടൈറ്റിലാണ് വെച്ചിട്ടുള്ളത് കായം അപ്പോൾ നമ്മൾ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കായം നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കൂട്ടും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം